السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായൊരു സമൂഹമാണ്. കാരണം പഠനത്തിന് വേണ്ടി ജീവിതം നീക്കിവെച്ചവരാണ് അവർ. അതാണ് അവർക്ക് മുത്തഅല്ലിം എന്നാണ് അറബിയിൽ പറയുക. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇത് മലയാള നാടാണല്ലോ. ദീനിയായ വിദ്യാഭ്യാസം അത് അഭ്യസിക്കാൻ വേണ്ടി തിരിച്ചവർ അവരെയാണ് മുത്തഅല്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുത്തഅല്ലിമ്യങ്ങൾ ഭൗതിക വിദ്യാർത്ഥികൾ അങ്ങനെ മുത്തഅല്ലിം എന്ന പേരിൽ നമ്മൾ പറയാറില്ല. അതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടതും. രണ്ടും ഒരേ പോലെയല്ല, പക്ഷെ ആകണമെന്നാണ് ഏത് തരത്തിലുള്ള അറിവും നമ്മളെ തരിപ്പെടുത്തുന്നത്. മനസ്സിനുള്ള സമ്പാദ്യമാണ് അറിവെന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ സമ്പാദ്യമല്ല, ആത്മാവിൻ്റെ സമ്പാദ്യമാണ്. മരിക്കാത്ത ആത്മാവിൻ്റെ സമ്പാദ്യവും അത് ആത്മാവിനെ വിട്ടുപിരിയില്ല. അതാണ് ആ സമ്പാദ്യത്തിൻ്റെ പ്രത്യേകത. ആത്മാവ് മരിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവും ഭൗതിക ശരീരവും കൂടിയ അതിനാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയാറുള്ളത്. അതിൽ ആത്മാവിൻ്റെ സമ്പാദ്യമാണ് അറിവ്, ഏത് തരത്തിലുള്ള അറിവായാലും. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞപ്പോൾ കുൽ, നബിയെ തങ്ങൾ പറയുക, ചോദിച്ചു നോക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. രണ്ട് സ്ഥലത്തും യഅലമൂന എന്നതിൻ്റെ മഫ്ഊൽ കളഞ്ഞിരിക്കുക, എന്തിനെ അറിയുക എന്ന് പറഞ്ഞില്ല. താങ്കൾ ചോദിച്ചു നോക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന, അറിയുന്നവരും, വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരും സമന്മാരാണോ? എന്തിനെ അറിയുന്നവർ, ദീനിയായ കാര്യങ്ങളെ അറിയുന്നവരെന്നോ ഭൗതികമായ കാര്യങ്ങൾ അറിയുന്നവരെന്നോ എന്നൊന്നും പറഞ്ഞില്ല. അപ്പം അത് കുറിക്കുന്നത് ഏത് തരത്തിലുള്ള അറിവാണെങ്കിലും ആ അറിവ് ഉള്ളവനും ഇല്ലാത്തവനും ഒരിക്കലും സമന്മാരല്ല.
എല്ലാം എനിക്ക് തന്നെ അറിയുള്ളൂ, ആരുടെയും അറിവ് ഞാൻ വകവെച്ചു കൊടുക്കൂല എന്നൊരാൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവനേക്കാൾ അപ്പുറം പിന്നെ മറ്റൊരു വിഡ്ഢിയില്ല. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി അവൻ തന്നെയാണ്. കാരണം അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകാൻ പറ്റില്ലല്ലോ. എനിക്കൊരു മേഖലയിൽ അറിവുണ്ട്, വേറൊരു മേഖല എനിക്കറിയില്ല. ആ മേഖലയിൽ എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വീകരിക്കണം, അതാണ് എൻ്റെ ധർമ്മം. അദ്ദേഹത്തിനറിയാത്ത കാര്യം എനിക്കറിയുമെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ അദ്ദേഹവും സ്വീകരിക്കണം. മലപ്പുറത്തെ ഒരു വലിയ ഡോക്ടർ ഒരു 25 കൊല്ലം മുമ്പ് ഞാനിന്ന് തലക്കെടുത്തൂരിൽ ദർശനത്തുകയാണ്. ആ ഡോക്ടർ ഇപ്പോഴുണ്ട്, അദ്ദേഹം വലിയ ഹോസ്പിറ്റലൊക്കെ നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരു റമദാനിൽ ആദ്യ ദിവസം എനിക്ക് 1-ാമത്തെ നോമ്പിന് തന്നെ തലവേദന, വലിയ അസഹ്യമായ തലവേദന വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. അപ്പം അദ്ദേഹം എന്നെ പരിശോധിച്ച് അപ്പോൾ തന്നെ ഒരു ഗുളിക എടുത്ത് തന്ന്, ഇത് പണ്ട് കഴിച്ചാൽ 5 മിനിറ്റിനുള്ള സുഖമാവും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ നോമ്പുണ്ട്, ആദ്യത്തെ നോമ്പാണ്, നോമ്പ് മുറിക്കാനാവില്ല. എന്നാൽ പിന്നെ ഇഞ്ചക്ഷനായി പറ്റുമെന്ന് ചോദിച്ചു. ആ അത് അക്ക മസിലേക്കുള്ള ഇഞ്ചക്ഷൻ. അയാൾ ഇഞ്ചക്ഷൻ ചെയ്തു. കഴിഞ്ഞ ഉടനെ അയാൾ എന്നോട് ചോദിച്ചു, ഇപ്പം ഞാൻ നിങ്ങൾക്ക് അടിച്ച മരുന്ന് ഇതാണ്, ഇതൊന്ന് വായിച്ചു നോക്കി. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്ന ഗുളിക എന്താ, അതും ഈ മരുന്നും ഒറ്റ പേരിലുള്ള മരുന്നാ, ഒരു മരുന്നാ. അപ്പം എന്താ മുസ്ലിയരെ, ഈ മരുന്ന് കൊണ്ട് നോമ്പ് മുറിയും, ഈ മരുന്ന് കൊണ്ട് മുറിയില്ല, ഇത് രണ്ടും ഒരു മരുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, മരുന്ന് ഒന്നാണെങ്കിലും ഒന്ന് നിങ്ങൾ വായയിലൂടെ വെള്ളം കുടിച്ച് ഉള്ളിലേക്ക് എത്തിക്കാനുള്ളതാണ് ഗുളിക തന്നത്, അത് നോമ്പിന് മുറിക്കും. ഗുളിക ആയാലും അല്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചാലും നോമ്പ് മുറിയും. അപ്പം ഗുളികൻ്റെ പ്രശ്നമല്ല, ഗുളികൻ്റെ പേര് മാറിയോ മാറിയില്ലേ എന്നതുമല്ല. നിങ്ങൾ മേലെ മസിലിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യലാണ് രണ്ടാമത്തേത്, അത് ഉള്ളിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പച്ചവെള്ളം നിങ്ങൾ കുടിച്ചാൽ നോമ്പ് മുറിയും, ആ പച്ചവെള്ളം കൊണ്ട് നിങ്ങൾ മേലെ കഴുകിയാൽ നോമ്പ് മുറിയുന്നില്ല. അപ്പം അയാൾ പറഞ്ഞു, അതിന് തെളിവ് വേണം, അത് നിങ്ങളെ വാദമാണ്, അതിന് തെളിവ് വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ അതിന് തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അറിഞ്ഞു അതെന്താ മനസ്സിലാവാത്തത്? അപ്പം ഞാൻ ചോദിച്ചു, എന്നാ അതിരിക്കട്ടെ, ഞാൻ നിങ്ങളടുത്ത് വന്നു, എൻ്റെ രോഗം പറഞ്ഞു, നിങ്ങളിനെ പരിശോധിച്ചു, ശേഷം നിങ്ങൾ എനിക്കൊരു ഗുളിക തന്നപ്പോൾ അതിനെ ഞാൻ ഈ കാരണം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ തന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്കുള്ള രോഗം നിങ്ങൾ വിചാരിച്ചു തന്നെ ആണെന്നും
അതിനുള്ള മരുന്ന് നിങ്ങൾ ഈ തന്ന ഇതന്നെയാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതിന് തെളിവ് വരണം. അപ്പം അയാൾ പറഞ്ഞു, അതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാൽ അതന്നെ ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നു. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. എൻ്റെ ധർമ്മമാണ്, എനിക്ക് വൈദ്യശാസ്ത്രം അറിയില്ല, അത് പഠിച്ച ആളാണ് നിങ്ങൾ. നിങ്ങളെ പരിശോധിച്ചു, ഞാനത് സമ്മതിച്ചു. നിങ്ങൾ കണ്ടെത്തിയ രോഗമാണെന്നും ആ രോഗത്തിന് നിങ്ങൾ തരുന്ന ആ മരുന്ന് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യമെന്നും ഞാൻ വിശ്വസിച്ചു. അതെൻ്റെ ധർമ്മമാണ്. കാരണം ആ മേഖലയിൽ പഠിച്ച് പ്രാക്ടീസ് എടുത്താളാണ് നിങ്ങൾ. അതേ ധർമ്മം ഡോക്ടറെ നിങ്ങൾക്കും വേണ്ടേ? മതപരമായ കാര്യത്തിൽ പഠനം നടത്തി ശേഷം അത് ഞാൻ തന്നെ കുറെ കാലം അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് കൊടുത്തു. അപ്പം ഈ ധർമ്മം നിങ്ങൾക്കും വേണം. നിങ്ങൾ വൈദ്യശാസ്ത്രം പഠിച്ചു, ഇസ്ലാമിക കർമ്മശാസ്ത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവർ പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റണ്ടേ ഡോക്ടറെ? നിങ്ങൾ ഇത്രയും സങ്കുചിത മനസ്സ് വച്ചാൽ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. അപ്പം ഞാൻ പറഞ്ഞത്, എത്ര വലിയ ആളാണെങ്കിലും അയാളുടെ മേഖലയിൽ അയാളുടെ വിജ്ഞാന ശാഖയിൽ അയാൾക്ക് വലിപ്പമുണ്ടാവും. വേറെ എത്രയോ സംഗതികൾ അയാൾക്ക് അറിഞ്ഞോളുന്നില്ല. ഇതിൻ്റെ ഇല്ലായ്മയാണ് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ചില വസ്തുതകൾ മനസ്സിലാക്കിയവർ വിചാരം എല്ലാം ഞങ്ങൾക്കാണ് അറിയുന്നത്, ഞങ്ങൾ പറയുന്നത് മറ്റുള്ള എല്ലാവരും അനുസരിച്ചോളണം. ഇങ്ങനെ ലോകം നിലനിൽക്കില്ല, ഒന്നും നിലനിൽക്കില്ല. ഓരോന്നിൻ്റെയും വിഷയത്തിൽ ആ വിഷയത്തിൽ പഠനം നടത്തിയവർ അവരാണ് അതറിയുന്നവരെന്നും ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതും പറയേണ്ടതും അവരാണെന്നുമുള്ള ധാർമ്മികമായൊരു ബോധം പുറത്തുള്ളവർക്ക് വേണം, മറിച്ചും വേണം. ഇത് ഇന്ന് എല്ലാ മേഖലയിലും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ വിദ്യാർത്ഥി മേഖലയിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. മുത്താലിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അറബി ഭാഷ അനുസരിച്ചുള്ള ആശയം. മുത്താലിം എന്ന് പറഞ്ഞാൽ മുത്തഫഇൽ എന്ന വസിനാണ്. ആ വസിന് തന്നെ പ്രത്യേകമായ അർത്ഥമുണ്ട്. മുത്താലിം എന്ന് പറഞ്ഞാൽ ഒന്ന്, സ്വൽപ്പമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഇപ്പോൾ ഒരു സദസ്സിൽ ആദ്യം മുതൽ അവസാനം വരെ കേട്ടു, അത് നല്ലോണം ശ്രദ്ധിച്ചു, അതുകൊണ്ട് അവനെപ്പറ്റി മുത്താലിം എന്ന് പറയാൻ പറ്റൂല. എന്തോ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അത് ശ്രദ്ധിച്ച് കേട്ട ഒരാളാണ് അവൻ. മുത്താലിം എന്നവനെ കുറിച്ച് പറയാൻ പറ്റൂല. മുത്താലിമാകണമെങ്കിൽ അതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവൻ ആ പണിയിൽ തന്നെ അങ്ങനെ ജോലിയായി. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ തന്നെ രണ്ടാമൊരർത്ഥ ഒരർത്ഥവും കൂടിയുണ്ട്. മുത്തഫഇൽ എന്ന വസിനുള്ള രണ്ടാമത്തെ അർത്ഥം അതെന്താ? കുറേ പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും തരണം ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പൊ സുഖലോലുപനായി പഠിക്കാൻ ഒരു മുത്താലിമിന് പറ്റൂല.
ബഹുമാനപ്പെട്ട ഇമാമിന് സാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ, ലാ യതഅല്ലമു ഹാദൽ ഇൽമ അഹദുൻ, ഈ ഇൽമിനെ ഒരാളും പഠിക്കില്ല. മഅൽ ഇസ്സി വൽ ഗിനാ, വലിയ പ്രതാപശാലിയാണ്, എൻ്റെ പ്രതാപത്തിന് യാതൊരു മങ്ങലും വരാൻ പാടില്ല, ആ നിലയിൽ ഞാൻ മുത്തഅല്ലിമാകണം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. വൽ ഗിനാ, ഐശ്വര്യത്തോടെയും ഞാനൊരു മുതലാളിയാവണം, മുതലാളിയായിക്കൊണ്ട് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അതും നടക്കൂല. നടക്കൂല എന്ന് പറഞ്ഞാൽ അത് മുഹാല എന്നല്ല, അസംഭവ്യാണെന്നല്ല, പിന്നെയോ അധികവും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഭൗതികമായ സമ്പാദ്യത്തിൻ്റെ ആളുകൾ എപ്പോഴും നാട്ടിലെ പണക്കാരും പ്രതാപശാലികളുമായി, അതേ സ്ഥാനത്ത് ദീനിയായാലും പഠിക്കുന്നതോ നാട്ടിലെ പാവപ്പെട്ടവരുടെ മക്കളായിരിക്കും, അധികവും ഫുഖറാവ് കഴിവില്ലാത്തവരാ. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ പഠിച്ചിരുന്ന മുത്തഅല്ലിമുകളെ കുറിച്ച് അവർക്ക് നിങ്ങൾ സദക്കയും ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ അവരെ പറ്റി ഇല്ലിൽ മുത്തഅല്ലിമീന എന്നല്ല പറഞ്ഞു, ഇല്ലിൽ ഫുഖറാ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിലായി ബന്ദികളായി കഴിയുന്നവർ. ഉഹ്സിറു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജയിലിലടക്കത് അടക്കപ്പെട്ടതുപോലെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കല്ല, പിന്നെയോ അവരെ പള്ളിൻ്റെ നാല് ഭിത്തിക്കുള്ളിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ ഭിത്തിക്കുള്ളിൽ പരിമിതമായ സൗകര്യത്തിൽ അവരെ തളച്ചിട്ടിരിക്കുക, അങ്ങനെയാണതിൻ്റെ സ്വഭാവം. എന്തിനാണത്? രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, പഠനത്തിൽ അവരുടെ ഏകാന്തത കിട്ടണമെങ്കിൽ, അവർക്ക് പഠനത്തിൽ ഏകാന്തത കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അവർ തളച്ചിട്ട പോലെ ആയിരിക്കണം. എല്ലായിടത്തും സൗകര്യത്തിനനുസരിച്ച് വിലസാൻ അവർക്ക് പറ്റില്ല. രണ്ടാമത്തെ ഒന്ന്, കുറേ ആശയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. ആ ആശയങ്ങളെ കർമ്മപഥത്തിലൂടെ അവർക്ക് ഒപ്പിയെടുക്കാൻ പറ്റും വിധം ഒരു ഉസ്താദ് അവരെ പിന്നിലിങ്ങനെ മുർഷിദായി കൊണ്ടുണ്ടാകണം. അതാണ് ഉസ്താദുമാർ. ആ ഉസ്താദുമാരുടെ നേതൃത്വം, അതാണ് അവരെ പഠനത്തിൻ്റെ പ്രധാന ഭാഗം. അവർ പഠിച്ചുണ്ടാക്കുന്നതിലുപരി ആ ഉസ്താദുമാരോടുള്ള ഇത്തിബാണ്, അവരെ അനുസരിച്ചും അനുകരിച്ചും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അല്ലാഹു വഹയിലൂടെ ഇൽമ അങ്ങോട്ട് കൊടുത്താൽ മതി, ഒരു ഉസ്താദിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതും അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാക്കി. അതെന്തിനാ? ഇമാം അൽ ആരിഫു ബില്ലാഹി അഹമ്മദ് സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയത്തുൽ ജലാലൈനിൽ പറഞ്ഞു കാണും, അങ്ങനെ ഒരു വഴി അല്ലാഹു തെരഞ്ഞെടുത്തത്, സ്വീകരിച്ചത് ഈ ദീനിയായ ഇൽമ അങ്ങനെയാണ്. ഒരാളെ മനസ്സിൽ വെളിച്ചപ്പെട്ട് കിട്ടിയാൽ മാത്രം പോരാ, അതുകൊണ്ട് കാര്യമില്ല. അത് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ലഭിച്ചതുപോലെ, നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്തിന് ലഭിച്ചതുപോലെ, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾക്ക് ലഭിച്ചതുപോലെ പരമ്പരാഗതമായി ഉസ്താദുമാരിൽ നിന്ന് ലഭിച്ച് കിട്ടണം. അവരുടെ ഭാഗത്തു നിന്നേ ഇർഷാദ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച എല്ലാ വഴിക്കും പോവും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരു വാക്ക് സഹീഹ് മുസ്ലിമിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം, ലൗലൽ ഇസ്നാദ്
ലക്കാല മൻസാ അമാസാ, ഒരു പരമ്പര. അതില്ലായിരുന്നെങ്കിൽ കുറെ തിയറികൾ പഠിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. ഞാൻ കുറേ ഗ്രന്ഥങ്ങൾ മുത്താലഴ ചെയ്തു, അതിൽ നിന്ന് എന്തൊക്കെയോ ആശയങ്ങൾ എനിക്ക് കിട്ടി. ഇതെല്ലാം ഞാൻ ഇൽമാക്കി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശമൊക്കെ പറയും. ലക്കാലം മൻസ മാസ, ഉദ്ദേശവർക്കൊക്കെ ഉദ്ദേശമെല്ലാം പറയാം. അതാണ് നമ്മളിവിടെ സുന്നി അല്ലാത്ത വിഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ഉസ്താദീയത്തിൻ്റെ ഒരു വഴി നമ്മുടെ ഗുരുവരിയൻ, ആ ഒരു ബഹുമതി, അത് ഈ ഇൽമിൻ്റെ അപ്പുറത്തില്ല. ഉസ്താദിനോട് എന്ത് കടപ്പാടാണ് ഈ ഭൗതിക സമൂഹത്തിൽ നാം കാണുന്നത്? ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയുന്നത് അതിൻ്റെ ഇല്ലായ്മയാണ് നമ്മളുടെയും അവിടെയും ഇടക്കുള്ള വ്യത്യാസം. നമുക്കങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ നിന്ന് തെന്നിയ ചില ആളുകളുണ്ട്, അവരാ പറഞ്ഞ വഴിയില. നമുക്ക് ഞാൻ എത്രമാത്രം ഗ്രന്ഥപാരായണം നടത്തിയാലും എൻ്റെ ഒരു ഉസ്താദായ ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ്, അള്ളാഹുവിനെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, എൻ്റെ മനസ്സിൽ ഒരു ആശയം വേറെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയപ്പോൾ കിട്ടിയാലും അത് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ച ആശയത്തിന് എതിരാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഞാനത് കോട്ടൂർ ഉസ്താദിനെ കണ്ട് അന്വേഷിക്കും, ഈ കിതാബിൽ ഇങ്ങനെ കാണുന്നു, അത് ഉസ്താദ് പറഞ്ഞതിനോട് എതിരായിട്ടാണ് അപ്പോൾ കാണുന്നത്. അപ്പം അതിൻ്റെ മറുപടി ഉസ്താദിൽ നിനക്ക് കിട്ടും. ഒരുപക്ഷെ ആ ഗ്രന്ഥം എഴുതിയ ആള് സുന്നിയല്ല. ഇപ്പം എൻ്റെ ഒരു മുത്താലിം തന്നെ എൻ്റെ അടുത്ത് പണ്ട് കാലത്ത് പഠിച്ചതാ, ഒരു കിതാബിലെ ഉദ്ധരണിയിട്ട് എൻ്റെ അടുത്ത് വന്നു ഇപ്പം ഈ സമ്മേളനത്തിൻ്റെ ഇടയിൽ. ഹംബലി മദ്ഹബിൽപ്പെട്ട ഒരാളുടെ കിതാബ് ഇബ്നു റജബിൽ ഹംബലി. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ട്. അപ്പൊ ആ കുട്ടി എന്നാണ് പറഞ്ഞത്, ഇങ്ങനൊരു ഇബാറത്ത് വായിച്ചു, കേട്ടപാട് ഞാൻ പറഞ്ഞു ഇബ്നു റജബിൽ ഹംബലിന്റെ ഉദ്ധരണി അല്ലതെന്ന് ചോദിച്ചു ഞാൻ. ആണ്, എന്നാ പിന്നെ കൂടുതൽ ചോദിക്കണ്ട. ഇബ്നു തൈമിയ പറഞ്ഞതും ഇബ്നുൽ ഖയ്യിം പറഞ്ഞൊക്കെ വേറെ ഇല്ലേ? ആ കൂട്ടത്തിൽ അതിനും കൂട്ടിക്കാൾ അറിഞ്ഞു. അപ്പൊ കുട്ടി ചോദിച്ചു, അപ്പോൾ അത് സുന്നിയല്ലേ എന്ന് ചോദിച്ചു. ഇവരൊക്കെ സുന്നിൻ്റെ ആ കൂട്ടത്തിൽപ്പെട്ട സുന്നിയാണ്, ശരിയായ നമ്മുടെ സുന്നിയല്ല. അയിന്ന് തെന്നലുണ്ടതൊക്കെ. അതുകൊണ്ട് നമ്മൾ പഠിച്ചൊരു ഉസൂലുണ്ട്, ഒരടിത്തറയുണ്ട്. അതിൽ തെന്നിക്കാണുമ്പോൾ ഒരുപക്ഷേ എഴുതിയ ആളുടെ തെന്നലായിരിക്കും അത്, അതല്ലെങ്കിൽ എഴുതിയ ആൾ കാര്യമായ ആൾ തന്നെയാണ്, അതിന് കൊടുത്ത അർത്ഥകൽപ്പന ശരിയല്ല. നീ മനസ്സിലാക്കിയ അതല്ല അതിൻ്റെ ആ ഇബാറത്തിൻ്റെ മായന, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ഒരു ഉസ്താദാണ്, ഒരു മുർഷിദായ ഉസ്താദ്. ഇതില്ലേ നബിന, ആ ഇബാറത്തോണ്ട് ഇങ്ങനെ കിട്ടിയത്, ഈ ഇബാറത്തോണ്ട് ഇങ്ങനെ കിട്ടിയത്, കിട്ടിയതൊക്കെ പറയും. അതാണ് ലക്കാലം മൻസാ അമാസാ, ഉദ്ദേശിച്ചവനെല്ലാം ഉദ്ദേശമൊക്കെ പറയും. ഇത് നമ്മുടെ വഴിയല്ല. നമ്മുടെ വഴി ഒരു ഗുരുത്വം പൊരുത്തുള്ള ഉസ്താദ്, ആ ഉസ്താദിനെ അനുസരിച്ചും അനുകരിച്ചും നിലകൊണ്ടുപോരുന്നതാണ് ഇൽമ്. അതാണ് കുരുത്തുള്ള ഇൽമ് എന്ന് സാധാരണക്കാർ പറയുന്നത്. നമ്മളെപ്പോഴും പറയാറില്ലേ, കുറേ വിവരങ്ങൾ ശേഖരിച്ചു എന്നല്ല ഒരു ആലിം എന്ന് പറഞ്ഞതിനർത്ഥം. കുറേ വിവരങ്ങൾ ശേഖരിച്ച ആൾക്ക് ആലിം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിവിടുത്തെ കുത്തുബ്ഖാനയിൽ എത്ര പോരം വിവരമാണുള്ളത്,
നമ്മളെല്ലാവരുടെ വിവരവും കൂട്ടിയാലും ആ കുത്തുബഹാനയിലെ വിവരത്തിൻ്റെ ഒരു തത്വം പോകട്ടെ. അതിലുള്ള ഒരു കിതാബിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് മാത്രം എടുക്കുക, അതിൻ്റെ ആശയൊന്നും വേണ്ട. ആ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ വിവരങ്ങൾ ഇവിടെ കൂടി എല്ലാവരും കൂടി കൂടിയാലും ഒത്തൂല, മലപ്പുറം ജില്ലയിലെ എല്ലാവരും കൂടിയാലും ഒത്തൂല, ചിലപ്പോൾ കേരള സ്റ്റേറ്റുകളിലൊന്നാ കൂടിയാലും ആ ഇൽമുക്ക് എത്തിക്കൊള്ളുന്നില്ല. കാരണം അത്രയും നഫീസായ ഇൽമതിലുണ്ട്. എന്നാൽ ആ കുത്തുബ്ഖാനെ പറ്റിയോ ആ കാണുന്ന തുഹ്ഫനെ പറ്റിയോ ആലിമ് അറിയില്ല. അതാണ് വലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം. ആലിം എന്ന് പറഞ്ഞാൽ കുറെ വിവരങ്ങൾ ശേഖരിക്കുക എന്നല്ല. പിന്നെയോ ബലിൽ ആലിമു മനിത്തസഫ ബിൽ ഇൽമി. ഇൽമ് എന്ന ആ ഗുണം അത് ആരിൽ സിദ്ധിച്ചുവോ അവനാണ് ആലിം. കുറേ വിവരങ്ങൾ ശേഖരിക്കലല്ല. അതാണ് കൂനു ആലിമീന, നിങ്ങൾ ആലിമീങ്ങളാകണം എന്ന് പറഞ്ഞ അർത്ഥം. കുറെ വിവരങ്ങൾ ശേഖരിക്കണം എന്നല്ല. റബ്ബാനീയങ്ങളായ ആലിമീങ്ങൾ ആകണം എന്നുകൂടി പറഞ്ഞത് കാണാം. ആരാ റബ്ബാനി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ ആ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ചെറിയ ചെറിയ ഇൽമുകൾ അവർക്ക് കൊടുത്ത് ശേഷം വലിയ ഇൽമുകൾ കൊടുക്കുക. അപ്പോ പേച്ച തെറീക്കത്തുകാരെ പോലെ, കള്ള ശൈഖന്മാരെ പോലെ വലിയ വലിയ വിഷയങ്ങൾ ആദ്യം പഠിപ്പിക്കുക, ചെറിയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. അതെന്തിനാ ഇവിടുത്തെ ആലിമീങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് വരുത്താൻ വേണ്ടി എന്തെങ്കിലും ചില സംഗതികൾ അയാളെ മുരീദന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിർഭയാന്റെ ഉസ്താദിനോട് ചോദിച്ചോക്ക്, അയാൾക്കതറിയില്ല. അവരൊന്നും റബ്ബാനീയങ്ങളായ ആലിമീങ്ങളല്ല. റബ്ബാനീയങ്ങളായ ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്ഥിതി അനുസരിച്ചുള്ള വിവരങ്ങളെ അവർക്ക് കൊടുക്കാവൂ. അതിൻ്റെ അപ്പുറത്തുള്ള വിവരം അവർക്ക് കൊടുത്താൽ അത് അപകടം ഉണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു അച്ചടക്കത്തോടെയുള്ള ഒരു അനുസരണശീലത്തോടെയുള്ള രീതിയാണ്, അനുകരണവും കൂടി അതിൽ ഉണ്ടാകും. ഉസ്താദിനോട് അനുകരിച്ച് അല്ലേ ഞാൻ ഓർക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് പോയതാണ്, അജ്മീർ പോയതാണ്. അപ്പോൾ ഒരുക്ക നിസ്കരിക്കുമ്പോൾ ഞാൻ ഇമാം വന്നു. നിസ്കാരം കഴിഞ്ഞുള്ള ദുആയിൽ അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീദ് മിൻ ജമീഇൽ ബലായാ വൽ അദാഇ വൽ ഹുസ്സാദി വൽ അംറാദ്, അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീദ്, അങ്ങനെയാണ് ദുആയിരുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ദുആയൊക്കെ കഴിഞ്ഞ സുന്നത്തുകാരൻ കഴിഞ്ഞ ശേഷം എൻ്റെ ഉസ്താദ് കൈപ്പറ്റ ഉസ്താദ് അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഫയ്യാൽ അങ്ങനെ പറയല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ ഒരു മുനാസബത്ത് കാണുന്നില്ലേ? യാ ഫയ്യാൽ, അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഫയ്യാൽ, മുനാസബത്തൊന്നും എനിക്കറിയില്ല. എൻ്റെ ഉസ്താദ് അങ്ങനെ ദ്വാരക്കല, അതേ എനിക്കറിയുള്ളൂ. അതപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു കണ്ടങ്ങൾ മുനാസബത്ത് നോക്കിയിട്ടല്ല. കൈപ്പറ്റ ഉസ്താദ് വലിയ ആളല്ലേ, അപ്പം മുനാസബത്ത് അതിൻ്റെ യോജിപ്പ് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ജഹിലാണത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം അങ്ങനെയാണ് ഉസ്താദ് ദ്വാരക്കാറുള്ളത്. ആ ദ്വായ അടക്കം ശ്രദ്ധിച്ചു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. നമ്മൾ വല്ലതും ശ്രദ്ധിക്കണ്ട, ഉസ്താദ് ഇങ്ങനെ എങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഹർക്കാത്ത് സക്കനാത്തുകളെല്ലാം നോക്കി അവരങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്,
ഉസ്താദ് എന്നെ ഒരുക്കെ പറഞ്ഞു, ഇന്നത്തെ കുട്ടികളെ തലയെക്കെട്ട് വല്ലാതെ നെറ്റിത്തടത്തിലേക്ക് കണ്ട് ഇറക്കി കിട്ടും, അതൊരു ശരിയല്ല. എൻ്റെ ഉസ്താദ് ഉണ്ണിക്കുട്ടിയിലെ ബാപ്പാക്ക് വലിയ ഈറയുന്നത്, ഉണ്ണിക്കുട്ടി മുസ്ലിയായിരുന്നു അറിഞ്ഞ് മലയിൽ വീരാൻകുട്ടി മുസ്ലിയാരുടെ അനുജൻ വലിയ സൂഫിയായിരുന്നു, സുലൈമാൻ ഉസ്താദിൻ്റെ ഉസ്താദാണ്. അപ്പോൾ അവിടെ തെളിവും സംഗതിയൊന്നുമല്ല, എൻ്റെ ഉസ്താദ് അങ്ങനെയായിരുന്നു, ഈ ഒറ്റ സംഗതിയാണ്. അപ്പോൾ അവരുടെ അനുകരണവും അനുസരണവും, ഉസ്താദുമാരും അങ്ങനെയാണ്, അതിന് പറ്റുന്ന പോലെ ഉസ്താദുമാരും ആണോ, ഉസ്താദിൻ്റെ ദിനം മൂത്താപ്പയായാലോ പോകാൻ അനുസരിക്കാൻ പറ്റുമോ അനുകരിക്കാൻ പറ്റുമോ, രണ്ടിനും പറ്റൂല. കുട്ടികൾക്ക് ജമാഅത്ത് നടത്തുക, ആ ജമാഅത്തിലും കൂടി പങ്കെടുക്കാതെ ഉസ്താദ് റൂമിൽ കിടന്നുറങ്ങാണ്, ആരെങ്കിലും ഉണ്ട് എന്നല്ലേ പറഞ്ഞ അങ്ങനെ ചെയ്യുന്നത് മഹാപാതകമാണ്. കുട്ടികളതല്ലേ കാണുന്നത്. ആ അപ്പം ഈ ജമാഅത്തൊക്കെ ഇപ്പം അങ്ങനെ ഓതിക്കഴിയുള്ളൂ, ഓത്തുകഴിഞ്ഞാൽ പിന്നെ ഇല്ലയെന്നാണ് മനസ്സിലാകുന്നത് എന്ന് കുട്ടികളും മനസ്സിലാക്കും. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാ സമയത്തും ഉസ്താദ് വഫാത്തായി പോയാലും ആ ഉസ്താദ് നമ്മുടെ ഒപ്പമുണ്ട് എന്നും മനസ്സിലാക്കണം. ഇബ്നു തൈമിയ്യക്ക് പറ്റിയ ഇതല്ലേ, ഇബ്നു തൈമിയ്യ ഒരുപാട് മുത്താലയ ചെയ്ത ആളാണ്, അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണെത്തിയത് കുറച്ചൊന്നും സ്ഥലമല്ല, പക്ഷേ അയാളെ ഇൽമിന് കുരുത്തണ്ടായില്ല. അതെന്തേ, ഉസ്താദുമാരെ മുഴുവൻ അയാൾ കൈവിടുന്നു. അതുകൊണ്ട് അയാളെ കിതാബ് പലതും നമ്മൾ നോക്കിയിട്ടുണ്ട്, അവിടെ ഒന്നും ഉസ്താദിലേക്ക് ചേർത്തിയിട്ട് കാലശൈഹുന അങ്ങനെ പ്രയോഗം കാണൂല. ഫത്വുമുവിൻ്റെ തല മുതൽ അവസാനം വരെ നോക്കിയാൽ എത്ര സ്ഥലത്ത് കാണും കാലശൈഹുന. ചിലപ്പോൾ കാലശൈഹുന എന്ന് മാത്രം പറയും. അപ്പോൾ ഇബ്നു ഹജർ ഹൈത്തമിയായിരിക്കും, മറ്റ് സ്ഥലങ്ങളിൽ കാലശൈഹുന ഇബ്നു സിയാദ്. അപ്പോൾ അഹമ്മദ് ഇബ്നു സിയാദ് എന്ന് വേറെ ഉസ്താദുണ്ട്. കാലശൈഹുന സിയാദി ചിലപ്പോൾ അങ്ങനെ പറയും, സിയാദി അത് വേറെ ആളാണ്. കാലശൈഹുന സംസമി ചിലപ്പോൾ അങ്ങനെ പറയും, വെറും ശൈഹുന എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇബ്നു ഹജർ ഹൈത്തമിയാണ്. അങ്ങനെ പല കിതാബുകളിലും അവർക്ക് അവരുടേതായ ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ടാകും. ഇപ്പം നിഹായത്തുൽ മുഹ്താജിൽ കാല ശൈഹുന എന്ന് പറയും, നിഹായല്ല മൂനിൽ മുഹ്താജിൽ ശൈഹുന എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരിയാണ് അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്. ചിലപ്പോൾ കാല ശൈഹി ണ്ടാവൂല, ഷെയ്ഖ് എൻ്റെ ഷെയ്ഖ് പറഞ്ഞു അങ്ങനെ പറയും. അപ്പം ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദുർ റംലിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദുർ റംലിയുടെ പിതാവായ അഹമ്മദുർ റംലി ഷിഹാബുദ്ദീൻ. അപ്പം അതൊക്കെ അവരുടെ പ്രയോഗങ്ങളാണ്. ഞാൻ പറയുന്ന ഇയാളുടെ ഈ ഇബ്നു തൈമിയ്യന്റെ കിതാബിൽ അങ്ങനെ ഉസ്താദിലേക്ക് ചേർത്തി ഒരു പ്രയോഗമല്ല. മൂപ്പര് സ്വന്തം അങ്ങനെ പറയാം, ഇതാണ് പുത്തൻ ആശയങ്ങളും നമ്മളും വേറെ പ്രധാനമായൊരു കണ്ണി. ഉസ്താദിൻ്റെ ഒരു സപ്പോർട്ട് അതില്ലാത്തവരാണ് കുരുത്തം കെട്ട പുത്തനാശയക്കാർ. അത് കാത്ത് സൂക്ഷിക്കേണ്ടവരാണ്, സൂക്ഷിക്കുന്നവരുമാണ് സുന്നികൾ. അപ്പം സനദ് വാങ്ങിയിട്ട് പിന്നെ ഉസ്താദിനെ ചീത്ത പറയാൻ നടക്കുന്നവൻ ലൈസമിന്ന. നമുക്ക് നമ്മുടെ ഉസ്താദല്ലേ ഏറ്റവും വലുത്, ആ ഉസ്താദല്ലേ ഈ ഇബാറത്തു നമുക്ക് പഠിപ്പിച്ചത്, ആ ഇബാറത്തിനെ മൈനയും പറഞ്ഞെന്ന് ആ ഉസ്താദ് തന്നെയല്ലേ.
അപ്പൊ ഉസ്താദുമാരെ കൈവിടുന്ന ഒരു രീതി ഇന്ന് പഠിക്കുന്നവരിൽ വളരെ വ്യാപകമായി കാണുന്നു. ഇസ്ലാമേതര വിഷയം പഠിക്കുന്നവരിൽ അങ്ങനെ ഒരു സംഗതി അവർ കേട്ട് കാണൂല. പക്ഷേ പണ്ടങ്ങനെയല്ല. പണ്ട് ഞങ്ങളൊക്കെ, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പഠിപ്പിക്കുന്ന ആള് ഹിന്ദുവാണ്, പക്ഷേ നമ്മളെ പഠിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഇപ്പം സമീപകാലത്താണ് എന്നെ പഠിപ്പിച്ച ഒരു മാസ്റ്റർ, അപ്പു മാസ്റ്റർ, അയാൾ മരിച്ചത്. ഒരു 80-85 വയസ്സായി ഉണ്ടാവും മരിക്കുമ്പോൾ. ഞാൻ അദ്ദേഹത്തെ എവിടെ നിന്ന് കണ്ടാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും ബസ്സകത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ വണ്ടി നിർത്തി അദ്ദേഹത്തെ ആ ഹുർമത്തോടെ കയറ്റിയിരുത്തും. എത്ര വലിയ സന്തോഷം അവർക്ക്. അവർ പറയും ചിലയിടത്തു നിന്നൊക്കെ പണ്ട് കാലത്ത് നമ്മളിന്ന് പഠിച്ചിരുന്നവരാണ് അവരൊക്കെ. അവരൊക്കെ ഒന്ന് വലിയവരാണ്, പക്ഷേ എന്നാലും അവർ നമ്മളെയാണ് അവരെക്കാൾ വലിയവരായി കാണുന്നത് എന്നവർ പറയും. ഇന്ന് അതുണ്ടോ? ഈ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് അടക്കം ഇതില്ലാതെ വന്നാൽ പിന്നെ ഞാൻ മറ്റേ ഇൽമിൻ്റെ കാര്യം പറയണോ? അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം അത് നിലനിർത്തി കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ആ ഇൽമിൻ്റെയും പഠിപ്പിച്ച ഉസ്താദിൻ്റെയും ഒക്കെ ഗുരുത്വവും പൊരുത്തവും ഒക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ സാധാരണക്കാർ ചില വിദ്യാർത്ഥികൾ നന്നായി വരുമ്പോൾ അവരെ പറ്റി പറയാം, അത് ആ കുട്ടിക്ക് ആ ഉസ്താദിൻ്റെ കുരുത്താണ്, ആ ഉസ്താദിൻ്റെ നല്ല രീതിയിൽ പഠിച്ച് വളർന്ന കുട്ടിയാണ്. വേറെ ചില തല തിരിഞ്ഞു പോയാൽ പറയും, അത് വേറെ ഒന്നുമല്ല, അത് ആ ഉസ്താദിൻ്റെ കുരുത്തക്കാട് എല്ലാം വാങ്ങിച്ചേക്കണോ? എല്ലാ കുരുത്തക്കടും എൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏത് തരത്തിൽ പഠിക്കുന്ന ഇൽമാണെങ്കിലും ആ ഇൽമിലും വറക്കത്തുണ്ടാകണമെങ്കിൽ പഠിപ്പിക്കുന്ന ഗുരുനാഥനോട്, ഉസ്താദിനോട് വിധേയത്വം വേണം. ആ ഒരു അച്ചടക്കത്തിൽ വളർന്നു വരണം. ഇന്നിപ്പോൾ കോളേജുകളൊക്കെ അച്ചടക്കം പോയില്ലേ? ഒന്നാമത് രാഷ്ട്രീയം കടന്നു വന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ചേർന്നു, അലിഞ്ഞേർന്നു. അപ്പം അവർക്ക് ഏതൊക്കെ നിലക്കുള്ള പഠനങ്ങളാണോ അതിൽ കൂടെ കിട്ടിയത് അതെല്ലാം അവരുടെ ശീലങ്ങളായി മാറും. അപ്പം മനുഷ്യത്വം പാടെ മരവിച്ചു പോയ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയ ഒരു വിദ്യാർത്ഥി ജീവിതം നാം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. എങ്കിൽ നമുക്ക് ദുന്യാവിലും